ജമ്മു കാശ്മീരിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തുടരുന്ന ഏറ്റുമുട്ടലിലെ ഏറ്റവും പുതിയ അപ്ഡേഷൻസ് വരുമ്പോൾ അതിൽ ഇന്ത്യ നോട്ടമിട്ട കൊടും ഭീകരനും ലഷ്കർ തോയ്ബയുടെ കമാൻഡറുമായ ഉസ്മാൻ കൊല്ലപ്പെട്ടിരിക്കുന്നു. ഉസ്മാനെ സുരക്ഷാ സേന വധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. മറ്റൊന്ന്, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സൈന്യം 3 ഭീകരർക്കായി തിരച്ചിൽ നടത്തിയിരുന്നു. അതിൽ 2 ഭീകരരെ സൈന്യം കൊലപ്പെടുത്തിയിട്ടുണ്ട്. അവർ ജമ്മു കാശ്മീർ സ്വദേശികളാണ്. ഷാഹിദ്, റഷീദ്, അർബാസ് മീർ എന്നിവരാണ് കൊല്ലപ്പെട്ടത്. ഇവർ 2 പേരും കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ വീട്ടുകാർ പോലീസിൽ പരാതി നൽകിയിരുന്നവരാണ്. 2 വർഷത്തോളമായി ഇവരെ കാണാനില്ല, ഇവർ വീട്ടിലേക്ക് വരാറില്ല എന്ന് വീട്ടുകാർ പറയുന്നു. എന്തായാലും ഇപ്പോൾ 3 പേർ കൊല്ലപ്പെട്ട വിവരമാണ്. അതിൽ ഒരാൾ കൂടി കൊല്ലപ്പെട്ട വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. കാരണം ഈ 3 ഭീകരരുടെ ഒരു ഗ്രൂപ്പായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ ഭീകരാക്രമണത്തിന് പിന്നിലുണ്ടായിരുന്നത്. അതായത് ഈ ജമ്മു കാശ്മീർ സ്വദേശികളായ ഷാഹിദ്, റഷീദും അർബാസ് മീറും അടക്കമുള്ളവരുടെ ഒരു 3 പേർ അടങ്ങുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ആ ഗ്രൂപ്പിനായിട്ടുള്ള ഏറ്റുമുട്ടൽ ാണ് അവരെ വധിച്ചത്. ഉസ്മാൻ, കമാൻഡർ ഉസ്മാനെ വധിച്ചത് ശ്രീനഗറിനടുത്ത് ജനവാസ കേന്ദ്രത്തിൽ വെച്ച് തന്നെയാണ് കൊലപ്പെടുത്തിയതെന്നാണ് ഏറ്റവും പുതിയ വിവരം. ഖന്യാറിലാണ് ഈ ഉസ്മാനെ ഏറ്റുമുട്ടലിൽ കൊലപ്പെടുത്തിയത്. 2 CRPF ജവാന്മാർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അനന്തനാഗ്, കന്യാർ ഏരിയകളിലാണ് ഇന്നലെ ഏറ്റുമുട്ടൽ നടത്തിയത്. ഇതിൽ അനന്തനാഗിൻ്റെ സമീപമാണ് ഈ 2 പേർ ഭീകരർ കൊല്ലപ്പെട്ടത്. ഏതായാലും ബന്ദിപ്പോരയിൽ ഇപ്പോഴും ഏറ്റുമുട്ടൽ തുടരുന്നതായിട്ടാണ് വിവരം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.